Hi guys, Jogadan back to my channel. Video like go. Aame illa adu. Oho, even ithrakkum beegaranayirunno. Thottile kaattile kaalile kadalile okke poi moothra olikkunna aanungal onnu sradhikkendathaanu. Boys. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ആമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഊമയായി പോകും. വെരി ഡേഞ്ചറസ്. നെക്സ്റ്റ് വീഡിയോ അത് കൊള്ളാല്ലേ, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഭഗവാനെ ഈശ്വര വർക്കാവണേ. ഓ ഓ മൈ ഗോഡ്, ഇത് വർക്കാവും കേട്ടോ. ഓ ഓ ആദ്യാ വടികുത്തി നേരെ നിക്ക്. ഞാനും ഇത്തിരി മോശമാണ് കേട്ടോ. രാജകുമാരിക്കുമാരനോടിഷ്ടമായി കാണുവാൻ പോലും. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോട് ഇഷ്ടമായി, അതിനിവനെന്തിനാ കരയുന്നേ? കാണുവാൻ പോലും നെഞ്ചത്തെന്തുവാ കുത്തി കുറച്ച് വെച്ചേക്കുന്നേ? അഞ്ജു അമ്ലു. ഓ അമ്മ, കൊടുക്കുന്ന സ്നേഹമായി. കാതിൽ കടുക്കനിട്ട്, വെടത്തിൽ മാലയിട്ട്, നെഞ്ചത്ത് ചാച്ചു അടിച്ച്, നെറ്റിയിൽ കുറിയും തൊട്ട്, കണ്ണും ചുമപ്പിച്ച് മന്ത്രികുമാരനോട് ഇഷ്ടമായിരുന്നു. അതിന് കാരണം എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഇവരെന്തിനാ കരയുന്നേ? വയ്യാത്ത വച്ചാന്ന് തോന്നുന്നു. ഒരു ഗ്ലാസ് കഞ്ഞിക്കൊണ്ട് എടുക്കട്ടായോ? നാല് പെണ്ണുങ്ങളും നടന്നു വരുന്നു. ആ അളക്കുന്നു. എന്തിനാ അളക്കുന്നേ? അതിലേറ്റവും ഹൈറ്റ് ഉള്ളവളെ നോക്കി അവൻ എടുക്കുന്നു. വല്ല കരിക്കോ തേങ്ങ ഇടാനായിരിക്കും, അല്ലാണ്ട് ഇതിനൊക്കെ ആരെടുക്കാനാ? കരിക്കും തേങ്ങയും മാത്രമല്ല, വെള്ളക്കയും മാങ്ങയും എല്ലാം പറിക്കാം. അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ, സെക്കൻഡർ, അട്ടുണ്ടർ, സെക്കൻഡർ അക്കുണ്ടറോ, നവംബർ, അതൊക്കെ ഏത് മാസം? സൺഡേ. ലോക്ക്ഡൌണിൽ ഇരുന്ന് ഭ്രാന്തായതാ. ജൂലൈ, അക്കുണ്ടർ, നവംബർ, സൺഡേ, സൺഡേ, അക്ടോബർ, സൺഡേ, നവംബർ, ഫണ്ടേ, ഡിസംബർ. സുണ്ടേ, സുക്കുണ്ടർ, അട്ടുണ്ടർ, സുന്ദർ പിച്ചായ്, അണ്ടർ പിച്ചായ്, അണ്ടർവേർ, അണ്ടർവേൾഡ്, അണ്ടർവേൾഡ് കിങ്, ആൻഡ് കിങ്, കില്ലാടി, കില്ലാടിയോക്ക, കില്ലാടി, കില്ലാടിയോക്ക, ഫിരിയാടി. ഇവന്റെ ഈ കലണ്ടർ കൊടുത്താലും ഇവൻ മാസം കൊണ്ട് കറക്റ്റായിട്ട് പറയത്തില്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഫോങ്ങൻ, ഇവനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ് എഡ്യൂക്കേഷൻ. ഇവന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പോലും ഇവൻ അറിയാൻ പാടുള്ളൂ. രണ്ട് കെപ്പിൾസ് നടന്നു വരുന്നു. വഴിയിൽ നിൽക്കുന്ന എന്തോ ഒരുത്തൻ എന്തോ കാണിച്ചപ്പോൾ അവൾ അവന്റെ കൂടെ പോയി. അപ്പൊ ഇവൻ ഇവന്റെ ജാക്കറ്റ് വരി മെഡൽസ് കാണിക്കുന്നു. സാമ്പ്യൻ, അവൻ ഭയങ്കര സാമ്പ്യൻ ആയിരുന്നു. ഒളിമ്പിക്സിലെ വെടിയോ വെക്കുകാരനാ, പക്ഷെ വെടിയോ വെക്കാൻ അറിയാൻ പാടില്ല. ബുള്ളറ്റ് ഇട്ട് വെടിയോ വെച്ചാൽ അവൻ കൊണ്ടുപോയി. എന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ? രണ്ട് വെടിയൊക്കെ വെക്കണ്ടേ? അടുത്ത വെടിയോ വെക്കാം. ആ വെടി വെക്കാൻ അറിയാവുന്നവനാണുള്ളതാണ്. അമ്പടെ മോനെ. അപ്പൊ അവളുടെ കല്യാണം പ്രമാണിച്ച് അവൻ വെടിവെച്ച് ചത്താണ് ആ കാണിച്ചത്. വെടിവെച്ച് ചത്തിട്ട് ഭിത്തിയിൽ ചാരി ചിരിക്കുന്ന ഒരു മണ്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
എന്റെ പൊന്നളിയാ നീ ഇവിടെ നിക്കാനാ എടാ ചത്തവനെങ്കിലും ഒരു റെസ്പെക്ട് കൊടുക്കണം പിന്നെ എവിടെയൊക്കെ അന്വേഷണം ഇന്ന് അവിടെ കല്യാണം ഉണ്ടോ അടുത്ത ഓസ്കാർ അവാർഡ് കിട്ടാനുള്ള മുതലാണ് അഭിനയ ചിങ്കോ അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. എന്ത് തേങ്ങയാടേത് താമൂരമാണോ? ഇത് അങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചിഞ്ഞു പോകുന്നുള്ളൂ. ഇഡ്ഡലിയും സാമ്പാറും കേറ്റാ ഇവനൊക്കെ നാണമുണ്ടോ? ഇത് കടമേ. ആ വീഡിയോക്ക് പറ്റിയ കറക്റ്റ് ഓഡിയോ താമൂരമാണോ? ആന വന്നിച്ച് അയാളുടെ പഴവും പറിച്ചോണ്ട പോയത്. വേറെ വല്ലതും മറിച്ചോണ്ട് പോകാൻ ഞാൻ അറിയാം. അടുത്ത വീട് നോക്കാം. തലയില് പപ്പടം വെച്ച് പൊട്ടിക്കുന്നു. ഇത് കഴിക്കുന്ന സാധനല്ലേ? അത് എണ്ണയിലിട്ട് വറുക്കുന്ന ഒരു പപ്പടം എടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ചെറുക്കന്റെയും പെണ്ണിന്റെയും തല വെച്ച് പൊട്ടിക്കുന്നു. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ ആചാരങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ് കേൾക്കുന്നത്. ഈവൻ സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് കേട്ടേക്കുന്നത്. ഞാനിതൊന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കഴിക്കാനിരിക്കുന്ന കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും തലയിലല്ല പപ്പടം വെച്ച് പൊട്ടിക്കണ്ടേ, കഴിക്കാനിരിക്കുന്ന ഏതെങ്കിലും പട്ടിയുടെ തല കൊണ്ടുപോയി പൊട്ടിക്കണം. അപ്പൊ കാണിച്ചിരും പട്ടി എന്താ. അടുത്ത വീട് നോക്കാം. Everyone, it's my birthday. പിറന്നാളാണോ? വേറെ ആരും ഇല്ല അവിടെ, അതെല്ലാരും ഇതുപോലെ വിളിച്ചു വിഴുങ്ങിയോ? Nobody there? Nobody. Nobody? Nobody. എന്താ പറയാ, നമ്മള് കണ്ടിട്ട് എന്തോ പറഞ്ഞു. സിംഹം തന്നെയാണോ അത്? അത് സിംഹക്കുഞ്ഞല്ലോ. എടാ മോനെ, അത് പട്ടിയാണ് ഗൈസ്. പട്ടിയെ പൂട വെച്ച് സിംഹമാക്കിയിരിക്കുകയാണ്. ലയൺ ഫസ്റ്റ് കോപ്പി. ഇതിനിപ്പോ OLX എടുത്ത് ഇടാലോ സിംഹക്കുഞ്ഞിനെ വിൽപ്പനയ്ക്ക്. കൊറോണ കാരണം ഗർജിക്കത്തില്ല, കുരയ്ക്കും. അടുത്ത വീട് നോക്കാം ഗൈസ്. അവൾക്ക് തണുക്കുന്നു, അവനവന്റെ ജാക്കറ്റ് ഒരുക്കി കൊടുക്കുന്നു. അതെന്താ ഇവന് തണുക്കുന്നില്ലേ? ഓ, അവനും തണുക്കുന്നു. എന്തോന്ന് വയറ്റിൽ പിടിക്കട്ടെ എന്നോ? അത് തന്നെ, ചൂട് കിട്ടാൻ വേണ്ടി അവൻ വയറ്റിൽ പിടിക്കട്ടെ. അവൻ അവന്റെ ജാക്കറ്റ് വേർത്തി കൂരി കൊടുത്തിട്ട് അവന് തണുത്തിട്ട് വയ്യ. അവന് ചൂട് കിട്ടാൻ വേണ്ടി വേറെ പെണ്ണിന്റെ വയറ്റിൽ പോയിട്ട് വയറ്റിൽ പിടിക്കട്ടെ. എന്നിട്ട് പറ്റിയ മ്യൂസിക്കും. അടുത്ത വീട് ഓ, മനുഷ്യൻ തന്നെയാണല്ലേ അത്? രണ്ട് കൈ, രണ്ട് കാല്, തല. ഫാനായി, ഐ മീൻ ഫാൻ പോലെ ഇല്ല കാണാൻ. ഇൻസ്റ്റാഗ്രാം റീൽസിലെ പുതിയ ട്രെൻഡിങ് ആണിത്. ആരെങ്കിലും വരും പ്ലേറ്റോ പാത്രോ ആയിട്ട്, എന്നിട്ട് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നേച്ചും പ്ലേറ്റും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഈ പ്ലേറ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും ആളുടെ ബോഡി ഫുള്ള് കാണും. അതാണ് സംഭവം. ഇതാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്. ഇതാണ് അപ്പൊ നമുക്ക് അതിന്റെ ഓർമ്മ കൂടെ നോക്കാം. എന്താണ് ഡ്രസ്സ് വരാൻ വേണ്ടി നിൽക്കണം? വളച്ചിട്ടെടുക്കരുത് കേട്ടോ. അത് ഡ്രസ്സാണ് കേട്ടോ, അതെന്തോ ഡ്രസ്സോ സാധനം എന്തോ ആണ്. പക്ഷേ നിങ്ങളത് എക്സ്പെക്ട് ചെയ്തില്ലല്ലേ, ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ എന്നരികിലും നനയാമോ എന്നുയിരേ എന്നഴകേ
ഇത് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോ കീപ് ഗോയിങ്. ആൻഡ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചിലപ്പോ അടുത്ത ആഴ്ചയോ അടുത്ത വർഷമോ കാണാം. ബൈ ഫോർ നൗ.